ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുക്കിങ്ങോ ക്രാഫ്റ്റോ ഒന്നായിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കുന്നവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ആ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന കരി കഴുകി കളയുക എന്നതാണ്. നമ്മൾ കഴുകി കളയുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ട് പോവുകയുമില്ല, മാത്രമല്ല കയ്യിലൊക്കെ കരിയായിട്ടുണ്ടാവും. നല്ല സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബറോ എന്തെങ്കിലും ഉരച്ച് കഴുകിയാൽ പോലും നമുക്ക് മുഴുവനായിട്ട് പോയി കിട്ടില്ല. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്ത പാത്രം, അതായത് നിങ്ങൾ അടുപ്പിൽ വെച്ച് ഉപയോഗിച്ച പാത്രം, അതിലുള്ള കരി നമുക്കൊരു പേപ്പർ ഉപയോഗിച്ച് തുടച്ച് കളയാവുന്നതാണ്. നമ്മൾ അതിൻ്റെ കരി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ നമുക്ക് ക്ലീനായി തന്നെ കിട്ടുകയും ചെയ്യും. ഒരുവിധം ആൾക്കാരുടെ വീട്ടിലൊക്കെ ഗ്യാസ് സ്റ്റവും അതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ പോലും കുറച്ച് ആവശ്യങ്ങൾക്കെങ്കിലും അടുപ്പ് യൂസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതുമാത്രമല്ല, നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പാചകത്തിന് വിറകടുപ്പ് മാത്രം ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് അധികം സമയം ചിലവാക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പാത്രമാണ് ഞാൻ വിറകടുപ്പിൽ വെച്ച് കത്തിച്ചിട്ട് ഞാൻ അതിൻ്റെ അടിവശത്തുള്ള കരി പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ഞാൻ സ്ഥിരമായിട്ട് വിറകടുപ്പിൽ വെക്കുന്ന ഒരു പാത്രമാണ്, പക്ഷേ ഫ്രഷായി തന്നെ ഇരിക്കുന്ന, അതിലൊട്ടും തന്നെ കരിയില്ല. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ വിറകടുപ്പിൽ വെച്ച് കത്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ അടിവശത്തെ എല്ലാ ഭാഗത്തായിട്ട് ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കണം. അതിനായിട്ട് ഫ്രഷ് ഓയിൽ വേണമെന്നൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്ത ഓയിൽ ബാലൻസ് വരുന്നത് കുറച്ച് മാറ്റി വെച്ചാൽ മതി. അത്രയേറെ തേച്ച് കൊടുക്കുന്നതും വേണ്ട. അതിലെവിടെയൊക്കെയാണോ കരി നമുക്ക് വരുന്നത് ആ ഭാഗത്ത് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കും. പഴയ മോഡൽ അടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മോൾ വശത്തൊക്കെ തേച്ച് കൊടുക്കണം, കാരണം കാറ്റൊക്കെ വീശുന്ന സമയത്ത് നമുക്ക് അവിടേക്കൊക്കെ തീ പാളി വരുമ്പോൾ അവിടെയൊക്കെ കരി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലായിടത്തും ഒന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ട് വരാം. എല്ലാ ഭാഗത്തും ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം കത്തിപ്പിടിച്ചിട്ടുള്ള ഒരടുപ്പിലേക്ക് നമുക്ക് ആ പാത്രം വെച്ച് കൊടുക്കുക. അതിനാവശ്യാനുസരണം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലവണ്ണം അതിൽ കരി പിടിക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതേപോലെ അലുമിനിയം പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല, സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ കുക്കറോ ഏത് വേണമെങ്കിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ഗ്യാസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിലേക്ക് വെക്കണ സമയത്ത് അതുവരെ കരിയൊന്നും ആവാതെ പാത്രം സൂക്ഷിച്ചതിന് ശേഷം പെട്ടെന്ന് അടുപ്പിലേക്ക് വെക്കുമ്പോൾ കരി പിടിക്കും. ആ കരി നമുക്ക് കളയാനും പറ്റില്ല. കുറേ തേച്ച് ഉരച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുറേയൊക്കെ പോവുള്ളൂ. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പേപ്പർ കൊണ്ട് തുടച്ചിട്ട് നമുക്ക് കളയാവുന്നതാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ആ ഓയിൽ തേച്ച ഭാഗത്ത് കരി നിൽക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ഒഴുകി വന്നിരിക്കുന്നു. ഇനി നമുക്കതൊരു പേപ്പർ ഉപയോഗിച്ച് തുടച്ചെടുക്കാം. ആദ്യം ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പൈസ ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത നമുക്ക് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെ തുടച്ചെടുക്കാം. ആദ്യം നല്ല കരിയുള്ള ഭാഗം തുടച്ചെടുത്തിട്ട് നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തുണി യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോവും, പക്ഷേ നമ്മൾ ആ തുണിയും കൂടി കഴുകിയെടുക്കേണ്ടി വരുമ്പോൾ നമുക്കത് ഒരുപാട് കഷ്ടപ്പാടായിരിക്കും. അതുകൊണ്ട് ഇതേപോലെ പഴയ ന്യൂസ് പേപ്പറൊക്കെ എടുത്തിട്ട് നമ്മൾ തുടച്ച് കളഞ്ഞാൽ മതി. പിന്നെ രണ്ടാമത് വീണ്ടും പേപ്പർ എടുത്ത് തുടച്ചെടുക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്തിട്ട് വരാം. ഭാഗത്തും തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുള്ള ഒരു പാത്രമാണെന്നത് തോന്നുകയില്ല. ഞാൻ ആദ്യം കാണിച്ചെന്ന പാത്രത്തെ പോലെ തന്നെ കരിയൊന്നും ഇല്ലാതെ തന്നെ ഫ്രഷായിട്ടിരിക്കുന്നു. ഇതേപോലെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ ഫ്രഷായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് അടുപ്പ് യൂസ് ചെയ്യുകയും ചെയ്യാം, പക്ഷേ പാത്രങ്ങളെല്ലാം ഫ്രഷായിരിക്കുകയും ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു ഓയിൽ ടിപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഓക്കേ, ബൈ.